Hi friends, welcome to Thinking Gap. Thinking Gap in the material class like an ingleverian and swagadam chino. In the class, we will discuss the kind of class. We will discuss the part 1 aya hydroelectric power plant in the important MCQ. That is part 2 aana, namal in the class. We discuss the part 2 in the class. We will discuss the class like part 2 hydroelectric power plant MCQs. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ എം സി ക്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? ഓപ്ഷൻ ഫ്രാൻസിസ് ടർബൈൻ, കാപ്ലൻ ടർബൈൻ, പെൽട്ടൺ വീൽ ട്യൂബ് ആൻഡ് പ്രൊപ്പല്ലർ ടർബൈൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? ആൻസർ എന്ന് പറയുന്നത് പെൽട്ടൺ വീൽ ട്യൂബ്. ഓപ്ഷൻ സി, പെൽട്ടൺ വീൽ ട്യൂബ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ടർബൈൻ ഹാസ് ഹയസ്റ്റ് സ്പീഡ്? വിച്ച് ഓഫ് ദ ടർബൈൻ ഹാസ് ഹയസ്റ്റ് സ്പീഡ്? ഓപ്ഷൻ പെൽട്ടൺ വീൽ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, ഇമ്പൾസ് ടർബൈൻ ആൻഡ് കപ്ലൻ ടർബൈൻ. അപ്പോൾ വിച്ച് ടർബൈൻ ഹാസ് ഹയസ്റ്റ് സ്പീഡ്? ആൻസർ ഈസ് കപ്ലൻ ടർബൈൻ. ഹയസ്റ്റ് സ്പീഡുള്ള ടർബൈൻ എന്ന് പറയുന്നത് കപ്ലൻ ടർബൈൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഗവേണിംഗ് മെക്കാനിസം യൂസ്ഡ് ഇൻ കേസ് ഓഫ് പെൽട്ടൺ വീൽ ടർബൈനീസ്. ഓപ്ഷൻ ഗൈഡ് വെയിൻ, നോസിൽ നീഡിൽ, തേർഡ് ഓപ്ഷൻ കൺട്രോൾ വാൽവ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഡാം ഗേറ്റ്സ്. അപ്പോൾ ഗവേണിംഗ് മെക്കാനിസം യൂസ്ഡ് ഇൻ കേസ് ഓഫ് പെൽട്ടൺ വീൽ ടർബൈനീസ്, ആൻസർ നോസിൽ നീഡിൽ. ആൻസർ എന്ന് പറയുന്നത് നോസിൽ നീഡിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് ഓപ്ഷൻ ആക്ച്വൽ വർക്ക് അവൈലബിൾ അറ്റ് ദ ടർബൈൻ ടു ദ എനർജി ഇമ്പാർട്ടഡ് ടു ദ വീൽ. സെക്കൻഡ് പറയുന്നത് പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടർബൈൻ ടു ദ എനർജി ആക്ച്വലി സപ്ലൈഡ് ബൈ ദ ടർബൈൻ. തേർഡ് ഓപ്ഷൻ പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ വീൽ ടു എനർജി ആക്ച്വലി സപ്ലൈഡ് ടു ദ ടർബൈൻ. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് നൺ ഓഫ് ദീസ്. അപ്പോൾ ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ഇൻ ദ റേഷ്യോ പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടർബൈൻ to the energy actually supplied by the turbine. Power produced by the turbine to the energy actually supplied by the turbine. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ? വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ? ഓപ്ഷൻസ് പറയുന്നത് റേഷ്യോ ഓഫ് ദ ആക്ച്വൽ പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടർബൈൻ ടു ദ എനർജി ആക്ച്വലി സപ്ലൈഡ് ബൈ ദ ടർബൈൻ. ഓപ്ഷൻ ബി പറയുന്നത് റേഷ്യോ ഓഫ് ദ ആക്ച്വൽ വർക്ക് അവൈലബിൾ അറ്റ് ദ ടർബൈൻ ടു ദ എനർജി ഇമ്പാർട്ടഡ് ടു ദ വീൽ. തേർഡ് ഓപ്ഷൻ പറയുന്നത് റേഷ്യോ ഓഫ് ദ വർക്ക് ഡൺ ഓൺ ദ വീൽ ടു ദ എനർജി ഓഫ് ദ ജെറ്റ്. ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് നൺ ഓഫ് ദീസ്. അപ്പോൾ വാട്ട് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ? ആൻസർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ ആക്ച്വൽ വർക്ക് അവൈലബിൾ അറ്റ് ദ ടർബൈൻ ടു ദ എനർജി ഇമ്പാർട്ടഡ് ടു ദ വീൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങൾ ആരെയും അധികം കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടർബൈൻ ഈസ് പ്രിഫേർഡ് ഫോർ 0 to 25 meter ഹെഡ് ഓഫ് വാട്ടർ? അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടർബൈൻ ഈസ് പ്രിഫേർഡ് ഫോർ 0 to 25 meter ഹെഡ് ഓഫ് വാട്ടർ? ഓപ്ഷൻ കാപ്ലൻ ടർബൈൻ, പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാപ്ലൻ ടർബൈൻ ആയിരിക്കും. കാപ്ലൻ ടർബൈൻ ആയിരിക്കും നമ്മൾ ടർബൈൻ പ്രിഫേർഡ് ഫോർ 0 to 25 meter ഹെഡ് ഓഫ് വാട്ടർ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് പാർട്ട് 2 ആയിരുന്നു ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.